ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ബ്രഹ്മഗിരി വയനാട്ടിലെ ബ്രഹ്മഗിരി മലയിലാണുള്ളത്. ഞങ്ങൾ RBM ഫിറ്റ്നസ് അക്കാദമി, അതായത് അതിൻ്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് അതിൻ്റെ ട്രെയിനിങ്ങിലുള്ള ആളുകൾ നന്നായിട്ട് പോകുന്നതായിരുന്നു. RBM ഫിറ്റ്നസ് അക്കാദമി എന്താണ്, അതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങൾ വന്നതായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ചമ്പ്രമലയിലേക്കാണ്. പക്ഷേ അവിടെ ഭയങ്കര റഷായിരുന്നു, ചമ്പ്രമലയിൽ കയറാൻ പറ്റില്ല. ഏകദേശം 500 ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. ഒരു മണിക്കൊക്കെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കാത്തിരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളെന്താ പറഞ്ഞാൽ 5 മണിക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ മാക്സിമം കയറാൻ വേണ്ടി ശ്രമിച്ചു, പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ബ്രഹ്മഗിരിയിലെ ട്രക്കിംഗ് മേഖലയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഞങ്ങൾ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട്. സാഹസികത ട്രക്കിംഗ് ആണോ നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ജീവിതത്തിൽ തീർച്ചയായും പോയിരിക്കേണ്ട സ്ഥലമാണ് വയനാട്ടിലെ ബ്രഹ്മഗിരി ട്രക്കിംഗ് സ്പോട്ട്. ഏകദേശം 5276 അടി ഉയരത്തിലാണ് ബ്രഹ്മഗിരി മലകൾ സ്ഥിതി ചെയ്യുന്നത്. തിരുനെല്ലിയിലെ ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ നിന്നുമാണ് ട്രക്കിംഗ് ആരംഭിക്കുന്നത്. IAS, അപ്പോൾ ഞങ്ങൾ ഇവിടെ ചമ്പ്രമലയിലോട്ട് കയറാൻ വേണ്ടി വന്നപ്പോഴുള്ള കാഴ്ചയാണ് കാണുന്നത്. അത്രമാത്രം ആളുകളാണ്, 600-ൻ്റെ മുകളിൽ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാക്സിമം 200 പേർക്ക് മാത്രമാണ് ഇവിടത്തേക്ക് പ്രവേശനം അലൗഡ് ഉള്ളൂ. അപ്പം എന്തായാലും ഇവിടേക്ക് വരാൻ ഉദ്ദേശിക്കുക. 1 മണിക്കൊക്കെ വന്നിട്ട് ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ഇവിടെ ഓൺലൈൻ ബുക്കിങ്ങോ മറ്റു കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നേരത്തെ 6 മണി 7 മണി ആകുമ്പോൾ ഇവർ ടിക്കറ്റ് കൊടുക്കും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ ഇവിടേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഉള്ളത് പിന്നെ തിരുനെൽവേലി ബ്രഹ്മഗിരി ട്രക്കിംഗ് ഫോറസ്റ്റ് ഏരിയയിലാണ്. ഏകദേശം 7 കിലോമീറ്റർ അല്ലേ, 7 കിലോമീറ്റർ 7 കിലോമീറ്ററോളം ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ ആ ട്രക്കിൻ്റെ കാഴ്ചകളിലൂടെയാണ്, അല്ലെ ട്രക്കിങ്ങിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടെ നമുക്ക് വൈകാട്ടിയായിട്ട്, നമ്മൾ ട്രക്കിങ്ങിന് വൈകാട്ടിയായിട്ട് മധുണ്ട്. മധുട്ടോ, മധുട്ട എത്ര വർഷമായി ഇവിടെ? 1.5 വർഷമായി. 1.5 വർഷമായി അല്ലേ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതമൊക്കെ? ജീവിതം കഷ്ടമാണ്, അട്ട നല്ലോണ്ടല്ലേ. അതിനിപ്പോൾ എന്താ ചെയ്യണ്ട പ്രതിവിധി? എന്താ അട്ടക്ക് ഉപ്പ് തേച്ചാൽ മതി അല്ലേ. ഒരു ദിവസം എത്ര യാത്ര സന്ദർശകർ? ഈ സാധനം ഉപയോഗിച്ചാൽ കേട്ടോ, സെഫീറിൻ്റെ പരസ്യ. പിന്നെ ഒരു ദിവസം എത്ര പേര് ഇവിടെ വരും ട്രക്കിങ്ങിന് വേണ്ടിട്ട്? അതല്ല, ഒരു ദിവസം എത്ര പിന്നെ ടീം ഇവിടെ വരും? 52 ബാച്ച് പേര് വരുന്നുണ്ട്. 52 ബാച്ച് പേര് അല്ലേ. പ്രത്യേക ലിമിറ്റ് ഉണ്ടോ എത്ര ആൾക്ക് പോകണമെന്നില്ല? അങ്ങനെ എത്ര? 5 ആൾക്ക് ഒരു ഗൈഡാണ് അല്ലേ. 9 ആളുണ്ടെങ്കിൽ ഓക്കെ. ഓക്കെ, സമയം എത്ര സമയമാണ്? സമയം 8 മണിക്കൂറാണ്. 8 മണി മുതൽ വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്ക്. 4 മണിയാകുമ്പോൾ തിരിക്ക് ഇവിടെ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുമോ? ഏതൊക്കെ മൃഗങ്ങളുണ്ട്? ആന ഉണ്ട്, കടുവ ഉണ്ട് അല്ലേ. ഓക്കെ, നമ്മൾ വാഗ ഉണ്ടെങ്കിൽ കാണാം. അപ്പോൾ മധു വരണം എന്താ വെച്ചാൽ, ഈ ട്രക്കിങ്ങിൽ പിന്നെ പോകുന്ന സമയത്ത് കടുവ ഉണ്ടാകാറുണ്ട്, അതുപോലെ തന്നെ ആന. പിന്നെ ഏതുണ്ടോ? പല മൃഗങ്ങളും ഉണ്ടാകാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കുക, പറ്റുകയാണെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യാം. ഓക്കെ, ഭയങ്കര അട്ട കേട്ടോ ഇവിടെ, നല്ല അട്ട ഉണ്ട്. ഡിസംബറിൽ വന്നാൽ അട്ട ഉണ്ടാവില്ല എന്ന് പറയുന്നത് അല്ലേ. അതാണ് അട്ടനോടുള്ള അർപ്പാട് പോയി. സെഫീറൊക്കെ അട്ടനെ തോണ്ടി 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 കുഴങ്ങി പോയി. അതെ, വെള്ളം ഇവിടെ കിട്ടൂലേ. അട്ടനെ പിന്നെ എന്താക്കാ, നിരക്കാളൊരു മരുന്നായിട്ട് വരണം. അതായത് 100 വെച്ചിട്ടോ കാൽമേലേ, ഡെറ്റോളോ 100 ആ സെഫീർ ഉണ്ടല്ലേ, സാനിറ്റൈസർ അടിച്ചു കൊടുത്താൽ മതി അട്ട.
പോ ആരാ പാപനാശിനിയോ? ആ അരുവിത, അതായത് തിരുനൽ ക്ഷേത്രം ബലിയിടുന്ന അരുവിയാണെന്ന് അതീ പറയുന്നത് കാണുന്നത്. ഈ ഇതിനകത്തൂടെ പോകുന്ന ചെറിയൊരു അരുവി ഇതിലങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അത് ക്ഷേത്രത്തിൽ ബലിയിടുന്ന തിരുനെല്ലി അല്ലേ, തിരുനെല്ലി ക്ഷേത്രത്തിൽ ബലിയിടുന്ന അരുവിയെന്നാ പറയുന്നത്. ആഹാ നല്ല തണുപ്പ്, അടിപൊളി തണുപ്പ്. അങ്ങനെ വയനാട്ടിലും നമ്മുടെ നാട്ടുകാരൻ കണ്ടോ അമിതലി മാഷ ഒരു പടവടുണ്ട്. അവസാനത്തെ നദിയും മലിനമായി കഴിയുമ്പോൾ, അവസാനത്തെ വരെ നാം മുറിച്ചു കഴിയുമ്പോൾ, അവസാനത്തെ മത്സ്യവും വലയിൽ വീണ് കഴിയുമ്പോൾ നാം തിരിച്ചറിയും നോട്ടുകെട്ടും നമുക്ക് ഭക്ഷിക്കാനാവില്ലെന്ന്. നല്ല അടിപൊളി ഒരു എന്താ പറയുക, ഒരു സന്ദേശവുമായിട്ട് അമിതലി മാഷ ഒരു പടമുണ്ട് ഇവിടെ നമുക്ക് നാടിനൊക്കെ അഭിമാനമായിട്ട്. അട്ടൻ്റെ കഠിനമായ അക്രമം സഹിക്കാൻ വയ്യാതെ അട്ടൻ്റെ വല്ലാത്ത അതിലേ മൂന്നാളത ഒരുമിച്ച് അട്ടയാണ് മെയിൻ വില്ലന്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വന്നിട്ട് ട്രക്കിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഒരിക്കൽ കൂടി പറയാണ്, ഇതൊക്കെ ഉണ്ടല്ലേ അട്ട, അട്ടൻ്റെ ബ്ലീഡിംഗ് ആണ്, അട്ട കടിച്ച ചോരയാണ് ഈ കാണണൊക്കെ കാൽമലി. കാരണം അത്രക്കും അട്ടയാണ്, ഇട്ടാകാൻ പോലെ അട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ കൂടി എടുത്തു വന്നാൽ വളരെ നന്നായിരിക്കും. ഹൈ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ബ്രഹ്മഗിരി മലയുടെ ഏറ്റവും ടോപ്പിലെത്തണം. അല്ലാ എന്താ ക്ഷീണം, അടിപൊളി സത്യത്തിൽ സത്യത്തിൽ ഞങ്ങൾ ചതിച്ചതാ കേസിലെ എൻ്റെ അമ്മ ഭയങ്കര കയറ്റട്ടോ എന്ന് പറയാനല്ല. ബ്രഹ്മഗിരിയുടെ പുൽമേടുകൾക്കുള്ളിൽ ആരൊക്കെയോ ചവിട്ടി നീങ്ങിയ കാൽ പാദയാത്രകളിലൂടെ നടന്നു കഴിഞ്ഞാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നല്ല മഴയാണ്, പൊരിഞ്ഞ മഴ, വഴുക്കലുണ്ട്. അപ്പോൾ പറ്റാവുന്ന രീതിയിലെ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. നല്ല കോട മൂടിക്കണ, ഭയങ്കര കോടയാണ്. മുന്നിലെ ടീമൊക്കെ പോകണ്ട്. ഏയ് ഹായ്, 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 ഹായ് സഫീർ, ഹായ് ടീംസ്. അവർ ചമ്പ്ര ഞങ്ങളെ ചതിച്ചു കേസ്. ചുറ്റും മലനിരകളും അതിനെ തലോടുന്ന മൂടൽ മഞ്ഞും പച്ചപ്പുൽമേടുകളും നിറഞ്ഞ അതിമനോഹരമായ കാഴ്ചയാണ് ബ്രഹ്മഗിരി പിക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 5 പേർ അടങ്ങുന്ന ഒരു ടീമിനെ ഒരു ഗൈഡ് എന്ന നിലയിൽ 2,400 രൂപ എൻട്രി ഫീസ് അടച്ചുകൊണ്ടാണ് ബ്രഹ്മഗിരിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാച്ചിംഗ് ടവറിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകളാണ്. ഇത് മനസ്സിന് ആനന്ദവും ഉല്ലാസവും നൽകും. ഇവിടത്തേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നല്ലവണ്ണം ശ്രദ്ധ വേണം, കാരണം വഴുക്കലിന് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. ഹൈസ്, അപ്പോൾ സാഹസിക ട്രക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായ, ജീവിതത്തിൽ നമ്മൾ കണ്ടിരിക്കേണ്ട ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണിത്. അത്യാവശ്യം സ്റ്റാമിന ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു സാഹസിക യാത്രയിൽ കയറി അവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. അത്രയും മനോഹരമായ നല്ല കാഴ്ചകളാണ് ബ്രഹ്മഗിരി. ഇപ്പോൾ ഞങ്ങൾ ബ്രഹ്മഗിരി പീക്കിൻ്റെ ഏറ്റവും ടോപ്പിലാണുള്ളത്. ഏറ്റവും ടോപ്പിൽ ഇതിന് താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കർണാടകയാണ്, ഇത് ബോർഡറാണ് കിടക്കുന്നത്, താഴത്തേക്ക് കർണാടകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തും വരെ ബൈ ബൈ, താങ്ക് യു.